அவர்க்கினி என்னும் பெருநாடு அனுக்கிரகம் வேணும் புண்ணியாடா. ஜோஜி தொடங்கி. എന്താലേ സത്യം, ഞാനത് ആലോചിക്കണേ. ഇന്നലെ വരെ വെറും ജോജു ആയിരുന്നു, ഇന്ന് നാഷണൽ അവാർഡ് വിന്നർ ജോജു. ഇതൊക്കെ ഒരു ഭാഗ്യം. അല്ല, ആദ്യം തന്നെ ഫസ്റ്റ്ലി ജോജു കൺഗ്രാറ്റുലേഷൻസ്. നമ്മള് പൊറിഞ്ചുവിന്റെ ബാക്കി വിശേഷത്തിലേക്കൊക്കെ പോണതിന് മുമ്പേ ജോജുവിന് ഫോർമൽ ആയിട്ട്, ഇനി എനിക്ക് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ആദ്യമായിട്ട് അവസാനമായിട്ട് ഞാൻ പറയാണ് കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനി അടുത്തത് നമ്മുടെ പൊറിഞ്ചുവിന് വേണ്ടിയിട്ട് മറ്റൊരു നാഷണൽ അവാർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം പടം കണ്ടു, നമ്മുടെ പടം കണ്ടു. എന്താ പറയുക, അതിൽ വർക്ക് ചെയ്തെല്ലാവരും ലൈഫ് ടൈം റോള് പോലെയാണ്. ഇപ്പം നൈല ഇതിനു മുമ്പ് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ സിനിമയിൽ മറിയായിട്ട് വരുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് സിനിമയിൽ മൊത്തത്തിൽ. എത്ര അത്ഭുതപ്പെടാൻ എന്നിരിക്കുന്നു, സത്യം പറയണോ? അല്ല, നമ്മളുടെ എന്താ പറയാ, എന്റെയൊക്കെ പ്രായത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ജോസ് സാറിനുള്ളത്. 40 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ, മനുഷ്യൻ എന്ന് പറയാൻ പോലെ നമ്മുടെ മാസ്റ്റർ. ചെമ്മൻ എപ്പോഴും പറയും, കാരണം നമ്മൾ ചില കുറച്ച് ആൾക്കാരെ മാത്രമാണ് മാസ്റ്റേഴ്സ് എന്ന് വിളിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വിളിക്കാൻ നമുക്കുള്ള ഒരു ഡയറക്ടറാണ് ജോസ് സാർ. ഇത്രയും വലിയ സിനിമ സാറ് വളരെ സിമ്പിളായിട്ടാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ആ സത്യമല്ലേ, ഞാനതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലായിടത്തും. നമ്മൾ ലേറ്റ് നൈറ്റ് ഒരു 2 o'clock 3 o'clockനൊക്കെ എടുക്കുന്ന ഷോട്ട്, നമ്മുടെ പാട്ട് സീനൊക്കെ, സാർ ഇങ്ങനെ ഫുൾ എൻതൂസിയാസ്റ്റിക് ആയിട്ട് പള്ളിയുടെ അവിടെ എടുത്തിരിക്കുന്ന ആ സീനിലൊക്കെ എത്ര എൻതൂസിയാസ്റ്റിക് ആണ്. ഒരു 3 മണിക്കൊക്കെ ഒരാൾ ഇരിക്കുന്ന, അതെയാണെങ്കിൽ എത്രയോ സിനിമകൾ ഇങ്ങനെ എടുത്ത്, വേണമെങ്കിൽ ആ പോയിട്ട് പിന്നെ വരാമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ലേസി ആവാം. പക്ഷേ ഭയങ്കര എനർജറ്റിക് ആയിട്ട് അതിൻ്റെ ബാക്കിൽ തന്നെ ഇരുന്ന്, ഈവൻ സ്റ്റണ്ട് സീൻസിലാണെങ്കിൽ പോലും, ഹൗ ഹി സ്റ്റേസ് ബാക്ക്, അതൊക്കെ ഒരാൾ സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ ആണ്, വിച്ച് ആക്ച്വലി എൻകറേജസ് അസ് ആൻഡ് പ്രോബബ്ലി ആക്ടേഴ്സ് ലൈക്ക് യു. നിങ്ങൾക്കൊക്കെ അതൊരു ഭയങ്കര ഒരു ഫീഡ് അല്ലേ? എനിക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ ഇത്രയും കോൺഫിഡൻസ് ഉള്ള എനിക്ക് ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം അത് നമ്മൾ അഭിനയിച്ചുകൊണ്ട് ഒന്നുമല്ല, സാറിലുള്ള ഒരു കാര്യമാണ്. ജോസ് സാർ അതുപോലെ അത്രയും ആ സിനിമയെ അത്രയും അധികം സാറ് സ്നേഹിക്കുന്നുണ്ട്. കുറഞ്ഞു പറയും ജോസിനെ, അതുപോലെ നമ്മളെയും, നമ്മളെയൊക്കെ സാറിൻ്റെ എന്തോ മക്കൾ പോലെയാണ്. ഞാൻ ഈ കഥയുടെ ബാക്ക്ഡ്രോപ്പിൽ ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ അമ്മയുടെ ആങ്ങളമാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ പൊറിഞ്ചുമാരാണ്. നമ്മുടെ അവിടെയൊക്കെ പെരുന്നാളുണ്ടാകുമ്പോൾ ഒരു ഏരിയയിൽ നിന്ന് ഇടി തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാം അവിടെ ഇവിടെ ഇങ്ങനെ ഇടിയൊക്കെ ഉണ്ടാവും. ഇടി മാത്രമേ ഉള്ളൂ, മറ്റേ വടിവായിട്ടൊന്നുമില്ല. ഇടി എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഈ ചെറിയ വെള്ളം പോലെ കാനയൊക്കെ ഇല്ലേ, ഇടിച്ചിട്ട് ഇങ്ങനെ നീ ഇവിടെ കിടന്നോളാം, വെള്ളം അതിൽ ഫിക്സ് ചെയ്ത് വെക്കും. അപ്പൊ ഈ ഫിറ്റും പുറത്ത് ഫിക്സ് ചെയ്ത് വെച്ചോണ്ട് ഇവൻ ഇങ്ങനെ ഇങ്ങനെ കിടക്കും, മറ്റേ രാവിലെ എനിക്ക് പോകുള്ളൂ. അതുപോലത്തെ ഭയങ്കര രസമുള്ള ഇടികൾ കണ്ടു വളർന്നിട്ടുള്ള ഒരിതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാക്ക്ഡ്രോപ്പിൽ ഭയങ്കര സെലിബ്രേഷൻ ആണല്ലോ പെരുന്നാളുകളും. പിന്നെ ഈ ട്രെയിലറിൽ തന്നെ പറയണ പോലെ പൊറിഞ്ചു എന്ന് കേട്ടാ തൃശ്ശൂർ മുഴുവൻ കിടുങ്ങും, അതാണ് ക്യാരക്ടർ. അപ്പൊ ഇത് ഈ കണ്ടന്റുള്ളതുകൊണ്ട്, ഇങ്ങനത്തെ ഒരു കാര്യം കണ്ടന്റുള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കര രസമായിട്ട് റിലേറ്റ് ചെയ്തു. ഇങ്ങനത്തെ ഒരു പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ നമ്മൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഷെയ്ഡുകൾ ഉള്ള ഒരു ഇതാണ്. എൻ്റെ നാട് അങ്ങനത്തെ ആയിരുന്നു, ഭയങ്കര രസമുള്ള നാടായിരുന്നു. പെരുന്നാളിൻ്റെ സമയത്ത് അടിയും? ആ ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ പെരുന്നാളേ ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. അന്നത്തെ പെരുന്നാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ഒരു വർഷം കാത്തിരിക്കും പല ഇടികളും തീർക്കാനായിട്ട്. ഒരു പെരുന്നാളിന് തൂങ്ങുന്ന ഇടി, ഇതിൻ്റെ ഇടയിൽ ഇവര് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണമൊക്കെ കൂടും. ഇടി കഴിഞ്ഞിട്ട് പിറ്റേ മാസം അവിടെ ആ ഇടി കൂടിയവർ തമ്മിൽ കല്യാണങ്ങളൊക്കെ ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഇവർക്ക് ഈ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്, കഴിഞ്ഞ പെരുന്നാളിന് അവൻ ഇടിച്ചതാണല്ലോ ഒന്ന് ഇവനെ മീറ്റ് ചെയ്യണ്ടേ, എന്നിട്ട് ഇവർ ആ പെരുന്നാൾ മൂടി പോയിട്ട് ചെറിയ ചെറിയ തല്ലുകൾ ഉണ്ടാക്കും. അപ്പൊ ഈ ചെറിയ ചെറിയ തല്ലുകളുള്ളൂ, ഭയങ്കരമില്ല. രാവിലെ വന്നിട്ട് ഒരു എണ്ണയിട്ട് കുളിച്ച തീരാവുന്ന ഇടിയുള്ളൂ, അല്ലാതെ ഗുണ്ടകളെ കൊണ്ടുവന്നിട്ട് ഇടിക്കുന്ന ഇടി അതൊന്നുമില്ല. അത് അങ്ങനെ ഉള്ള ഒരു കൾച്ചർ വന്നതിന് ശേഷമാണ് ഈ ലോക്കൽ ഇടികളൊക്കെ നിന്നത്, കാരണം എല്ലാവരും പേടിച്ചു പോയി. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ഒരു ഇടി, ഒരു ഒരിക്കലും ഒരു ഇടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നാണ് വടിവാളൊക്കെ വരുന്നു എവിടെ നിന്ന് കണ്ടത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ നമ്മൾ ഇതെന്താണ് പരിപാടി, ഈ ഇതല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ച ഗെയിം, ഇതല്ലല്ലോ. എല്ലാവരും വിറച്ചുപോയി, അതോടുകൂടിയിട്ട് അവിടുത്തെ ഇടി നിന്നു. കാരണം മറ്റേ ഇടി എന്ന് പറഞ്ഞാൽ സ്കൂൾ പിള്ളേർ തമ്മിൽ ഇടി കൂടുന്ന പോലത്തെ ഒരു ഇടിയാണ്, പക്ഷേ എല്ലാവരും ഹീറോയ്സ് ഉണ്ട്, റോങ് കാണിക്കുന്നവനാണ് ഇടി, അല്ലാതെ ഷോ അല്ല. ഒരുത്തം വന്ന് റോങ് കാണിച്ചാൽ നല്ല ഇടി കിട്ടും, അത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇടിയിൽ ആരാണ് ക്യാമന്മാർ എന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്
അവിടുത്തെ. അപ്പം നമ്മുടെ അച്ഛന്മാർക്ക് ഇങ്ങോട്ടും കിട്ടും അങ്ങോട്ടും കൊടുക്കും. പക്ഷെ അത് ഭയങ്കര രസമുള്ളൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പം അത് എനിക്കൊന്ന് ജോജുനും ചെമ്പനും ഇതേപോലത്തെ കുറേ ഈ പെരുന്നാളിന് മറ്റേ പരിപാടിയും ഡാൻസ് കളിക്കലും. ചെമ്പനും ഞാനും ഓൾമോസ്റ്റ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സെലിബ്രേഷനിൽ ജീവിച്ചു വന്ന ആൾക്കാരാണ്. ലൈഫിൻ്റെ ഒരു എന്താ പറയുക നല്ല രസമുള്ള കുറേ കാഴ്ചകൾ ചെമ്പനും ഞാനും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. കാരണം ഞങ്ങൾ തൊട്ടടുത്ത് അടുത്തടുത്താണ് വീഴുന്നത്. അങ്കമാലയും പുഴൂർ മാളയും തമ്മിൽ ഏകദേശം 14 kilometers ഉള്ളൂ. പക്ഷേ ഈ ഒരു ഭക്ഷണ രീതിയും ഞങ്ങളുടെ അടുത്ത് ഭക്ഷണവും ചെമ്പൻ്റെ അടുത്ത് ഭക്ഷണവും ഒക്കെ ഏകദേശമൊക്കെ സെയിമാണ്. ഭക്ഷണ രീതികളൊക്കെ തന്നെ, കറികളും കാര്യങ്ങളൊക്കെ. നമ്മുടെ അവിടെ മാത്രമുള്ള കുറച്ച് കറികളൊക്കെ ഉണ്ട്, ഫുഡ്. ഈ അത് ഭയങ്കരമായിട്ട് സിനിമേനെ ഹെൽപ്പ് ചെയ്തെന്നുള്ളതാണ്. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായ പോലത്തെ ഒരു അല്ല നമുക്ക് വേണ്ടി ഉണ്ടായ പോലത്തെ ഒരു സിനിമ മൂടാണ്. ജോജുനെ സത്യം പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ലേ? ബിക്കോസ് നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ജോഷി സാറിൻ്റെ ഫിലിമിൽ ചെയ്തിട്ട് അദ്ദേഹം ഇത്രയും സിനിമ എടുത്തിട്ടുണ്ടെങ്കിലും ടൈറ്റിൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഒരു ടൈറ്റിൽ എന്ന് പറയുന്ന സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങളെ വരുന്ന എനിക്ക് തോന്നില്ല. ഒന്നോ രണ്ടോ സിനിമ എന്തോ ഉള്ളൂ ഈ സിനിമയിൽ. എനിക്ക് നൈല ഈ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേര് സന്തോഷിക്കുന്നത് അത്രയും തന്നെ. അതിൻ്റെ മേലെയാണ് എൻ്റെയും. കാരണം എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. സിനിമ കണ്ടിട്ടും എനിക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറമുള്ള ലോഡാണ് ആ പടത്തിലെ സത്യം പറഞ്ഞ ക്യാരക്ടർ. അത് തരുന്ന സന്തോഷം ഭയങ്കര വലിയ സന്തോഷമാണ്. ജോഷി സാറിൻ്റെ സിനിമയിൽ ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ ജോജു ചെയ്തിരുന്നു. അത് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ മാത്രമല്ല, ഞാൻ ആ സൈഡിൽ ഇങ്ങനെ ആരും കാണാണ്ട് നിൽക്കുന്ന വേഷങ്ങളില്ലേ, ഡയലോഗുകളും അതുണ്ടല്ലോ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മെയിൻ ലീഡിൽ വന്നപ്പോഴത്തേക്കും ജോഷി സാറിനെ കുറിച്ചിട്ട് അന്നൊക്കെ ജോജുവിന് ഒരുപക്ഷെ വഴക്കമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കാരണം ജോഷി സാർ പിന്നെ അപ്പൊ ഇപ്രാവശ്യം വന്നപ്പോ എങ്ങനെയായിരുന്നു നായകനായി പുറിഞ്ചുമായിട്ട്? അയ്യോ നായകനായിട്ട് അങ്ങനെ സാറ് ഭയങ്കര കൺസേൺ ആണ്. നമ്മളുടെ ഒരു കംഫർട്ട് സോണും ഒരു നമ്മളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അതിനെ കുറിച്ചിട്ടും നമുക്ക് തരുന്നൊരു വാല്യൂ അതൊട്ടും കുറയ്ക്കില്ല സാറ്. സാറിൻ്റെ മനസ്സിലത് കൊടുക്ക അത് ഭയങ്കര നല്ല രീതിയിലാണ് ഡീൽ. എന്നെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് സാറിനോട്. സാർ ആക്ച്വലി ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പറയണോന്ന് എനിക്കറിയില്ല, എന്നാലും സാറ് പറഞ്ഞത് വെച്ചാൽ ഒരു പുതിയ സ്റ്റാർ ജനിക്കാൻ പോവാണ്. ആക്ച്വലി ജോസഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ സിനിമയ്ക്ക് ശേഷം ഒരു സ്റ്റാർ ജനിക്കാൻ പോണം. ഞാൻ ഇനിയിപ്പോ എന്റെ കാര്യം എന്താണ് പറയണത്, ജോജു അല്ല ഇതിൽ അഭിനയിച്ച എല്ലാവരും സ്റ്റാർസ് ആണ്. കാരണം അങ്ങനത്തെ ഒരു എനർജി പാക്ക് സിനിമയാണ്. തരിപ്പ് പടം എന്ന് പറയില്ലേ, എന്റെ വൈഫ് കണ്ടപ്പോ എന്റെ വൈഫിനോട് പറഞ്ഞാൽ പല സീനുകളിൽ ഇങ്ങനെ രോമണീറ്റ് നിന്നാ പറഞ്ഞത്, ആ ഗൂസ് പംസ് വന്നു എന്നുള്ളത് എൻ്റെ വൈഫ് പറഞ്ഞത്. കാരണം വെച്ചാൽ അങ്ങനെയാണോ അതിൻ്റെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ജോഷി സാറിൻ്റെ സിനിമകളിൽ അതാണല്ലോ ത്രില്ല്. ഇപ്പം ആലോചിച്ചു ദ്രുവം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മണ്ണാടിയാറിങ്ങനെ പൊക്കി ഇങ്ങനെ വന്ന കണ്ടെങ്കിൽ നമ്മൾ ലാലയുടെ നാടുവഴികൾ വരുന്നത് ഇങ്ങനെ പണ്ടത്തെ ന്യൂഡൽഹി ഇവർ എന്താ പറയുക മമ്മൂക്കേൻ്റെയും ലാലേട്ടൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ സാറിൻ്റെ പടങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ നമുക്ക് നമ്മളെ കാണുമ്പോൾ നമ്മൾ ചെയ്തത് എന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് അഭിനയിക്കുന്നത്. പക്ഷേ ഇത് സാറ് ക്യാമറയിലൂടെ നമ്മളുടെ നമ്മളെ പോർട്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നൈല സൂപ്പർ സ്റ്റാറാ. എന്നെ ആക്ച്വലി ഈ പറയണ പോലെ തന്നെ കുറേ ആളുകൾ ഈ പൊറിഞ്ചുവിൻ്റെ ട്രെയിലർ കണ്ടതിന് ശേഷം മാത്രം കഥ പറയാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു സീരിയസ്ലി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അതിനകത്ത് ഭയങ്കര ത്രില്ലാണ്. അപ്പോൾ അതിനു ശേഷം ഓക്കെ ഓക്കെ പെട്ടെന്ന് കുറേ നാളായിട്ടൊന്നും എന്നെ ഓർക്കാതിരിക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടതിന് ശേഷം മാത്രം സോ ഐ വാസ് വെരി എക്സൈറ്റഡ്. സിനിമ 23rd കണ്ടട്ടെ. നൈലയുടെ ഏറ്റവും വലിയ സിനിമ നൈല നല്ല ആക്ട്രസ്സാണ്. അത് ആ ഒരു ഷെയ്ഡ് ഈ സിനിമയിൽ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്നറിയോ, പുണ്യാളൻ ചെയ്തില്ലേ നൈല, അതിൽ തൃശ്ശൂർ സ്ലാങ് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്ക് തൃശ്ശൂർ സ്ലാങ് പോലെ തോന്നിയത് അതിനകത്ത് അങ്ങനെയാണ്. ഞാൻ കോട്ടയത്തുകാരിയായിട്ടാണ് ആ സിനിമയ്ക്കകത്ത് എന്നതാ ജോയേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പൊതുവേ കുറേ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉണ്ണാള നിർവഹിച്ചിട്ട് തൃശ്ശൂർ സ്ലാങ് നന്നായിട്ടുണ്ട്. കാരണം മൊത്തത്തിൽ ആ സിനിമ മുഴുവൻ തൃശ്ശൂർ ആയതുകൊണ്ട് അയ്യോ ഒരു അബദ്ധം പറ്റി. ഈ പടത്തിൽ കോട്ടയം സ്ലാങ് പറഞ്ഞാൽ മതിയായിരുന്നു, തൃശ്ശൂർ സ്ലാങ് അല്ല നമ്മുടെ. അതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഭാഷ എളുപ്പം വരുമല്ലോ പറയുന്ന പോലെ. ഞാനും ഡബ്ബിങ്ങിന് ഫുള്ള് മറ്റേ തൃശ്ശൂർ
പക്ഷെ എന്നാലും ഒരുപാട് അങ്ങനെ ഒരു തൃശ്ശൂർ ഭാഷ പോലെ ആക്കിയിട്ടില്ലല്ലോ. അതിന്റെ ഒരു ഷെയ്ഡ് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ നമ്മളൊക്കെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഈ സിനിമയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജോജു എന്നെ ഇടയ്ക്കിടയ്ക്ക് ശല്യപ്പെടുത്തുന്നത് മാറ്റി വെച്ചാൽ അതവിടെ ചെമ്പനും നമ്മൾ മൂന്ന് പേരും തമ്മിലുള്ള ആ ഒരു ശരിക്കും എന്താണോ റിയൽ ആയിട്ടുള്ളത് അത് സിനിമയിൽ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഒരു ഗുണം കാണുന്നുണ്ട്. അത് അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയത്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതില് നിങ്ങൾ രണ്ടുപേരില്ലാണ്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല സിനിമയെ കുറിച്ചിട്ട്. കാരണം ഒന്ന് മറിയം എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ഒരു സുന്ദരി വേണമല്ലോ. ഓഹോ, ഇങ്ങനെ നല്ലായിരുന്നല്ലോ ആദ്യം എന്നോട് പറഞ്ഞു. അധികം ലുക്ക് ഇല്ലാത്ത ഒരു നായിക വേണം. അല്ല, അതില് നിന്റെ ഭയങ്കര ഭയങ്കര രസമായിട്ടാണ് സീൻസ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ എന്താ പറയാ, നല്ല ലൈനിലോ ചെമ്പൻ ഒരു രക്ഷയില്ല. ചെമ്പൻ എന്താ പറയാ, സിനിമ എടുത്ത് എറിഞ്ഞിരിക്കുകയാണ്. ഐ തിങ്ക് നമ്മുടെ ഈ സിനിമയുടെ ഒരു സോൾ എന്ന് പറയുന്നത് ജോസ് ആണ് അല്ലേ. ജോസിന്റെ ക്യാരക്ടർ ആണ് ഈ സിനിമയുടെ ഒരു വികാരം എന്ന് പറയുന്നത് ജോസ് ആണ്. അവിടെ നിന്ന് തുടങ്ങും അല്ലേ. അത് ബാധുക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കോ പ്രൊഡക്ഷൻ. ബാധുക്കൊക്കെ ഞാൻ നോക്കുമ്പോ ചെമ്മന്റെ ആ ലാസ്റ്റ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്റെ കൈമൊക്കെ പിടിച്ചു. അതൊക്കെ ഭയങ്കര ഒരു ആ പിടുത്തതിൽ തന്നെ നമുക്ക് ആ വൈബ് ശരിക്കും ഇപ്പം ആള് പിടിക്കുന്ന പിടുത്തതിന്റെ ആ അർത്ഥവും വൈബും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അവർക്ക് അത്രയധികം ഫീൽ ചെയ്തിട്ടുണ്ട് സിനിമ. ഇപ്പൊ ജോജുവിന്റെ ഒരു പ്രൊഡക്ഷന്റെ ഭാഗം കൂടിയാണല്ലോ. നമ്മുടെ സുഹൃത്തുക്കള് ഉണ്ട്, മൂന്നാല് പേരുണ്ട്. സിജോ, ബാദുഷ, സുരാജ്, ഞാന്, അങ്ങനെ നമ്മള് വേറെയും നമ്മുടെ രണ്ട് സുഹൃത്തുക്കളെ കൂടി അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ജോസഫിന്റെ കളക്ഷൻ അങ്ങനെ എണ്ണി തീരുന്നതേ ഉള്ളൂ. അപ്പൊ അടുത്ത കളക്ഷൻ ഇങ്ങനെ തുടങ്ങാൻ പോകുന്നു. എങ്ങനെയാ ജോജു ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അല്ല സീരിയസ്ലി, എങ്ങനെയാ ജോജു ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അത് ഞാൻ ഒഴിവിട്ടുമ്പോ പോയിരുന്ന എണ്ണും അതിന്റെ മാറ്റി വയ്ക്കും. ആണോ, ഫോറിൻ ട്രിപ്പുകൾ അങ്ങനെയൊക്കെ ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യുമായിരിക്കും അല്ലേ. പക്ഷെ അവിടെ വൺ ഹിറ്റ് അടിക്കാൻ പോലെ തറക്കല്ലോ. ഞാൻ പുതിയ വണ്ടി വീടുന്നാലും ജോജുന്റെ കൊറേ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞത് കിരീടം സ്റ്റൈലില് ജോജു ഇരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, മഴയത്ത് നനഞ്ഞ്. ആ അങ്ങനെ ഇരിക്കാനുള്ള സ്റ്റൈൽ ആരാ ആക്ച്വലി പറഞ്ഞതെന്ന് പറയും? അങ്ങനെ അത് പറഞ്ഞതൊന്നല്ല, പക്ഷെ സാറ് എന്നോട് ചോദിച്ചാ ഇങ്ങനെ ഇരിക്കണോ ഇങ്ങനെ ഇരിക്കണോ. അപ്പൊ ഞാനല്ലേ പറഞ്ഞ അങ്ങനെ മറ്റേ ഇങ്ങനെ ഇരിക്കുന്നത്. അത് ശരി കേട്ടോ. ആ അയ്യോ, അത് മറന്നു. ഞാൻ വിചാരിച്ചു കത്തി കുത്തണമെന്ന് വിചാരിച്ചു. കത്തി കുത്തണമെല്ലാം ജോജിന്റെ കയ്യിൽ നിട്ട തന്നെയാണ്. അതെ, പക്ഷെ മറ്റേത് ശരി കേട്ടോ. ഞാൻ ആദ്യം ഇരുന്ന് കഴിഞ്ഞപ്പോ അത് ജോജു എല്ലാത്തിനകത്തും അങ്ങനെ ചോദിക്കാം, ഇങ്ങനെ ഇരിക്കണോ, അത് ഇങ്ങനെ ഇരുന്നാ മതിയോ. അപ്പൊ എന്റെ ഒരു മൂഡ് പോലെ ഇങ്ങനെ ഇരുന്നു. അല്ല, ഇപ്പൊ രണ്ട് അതുകൊണ്ടൊരു ഗുണമുണ്ടായി. കാരണം ആ പൊസിഷൻ രണ്ട് രീതിയിലായിരിക്കുന്നത്. ആദ്യം ഒരു ഇതുപോലെ, എന്നിട്ട് പിന്നെ നൈല പറഞ്ഞ പോലെ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ ഇരുന്നു. ഇത് ആളുകൾക്ക് മനസ്സിലാവില്ല നമ്മൾ പറയുന്നത്. പക്ഷെ പിൽക്കാലത്ത് ഈ പറയുന്ന പോലെ സിനിമ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഇന്റർവ്യൂ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. സോ പറയുന്ന പോലെ തന്നെ നമ്മുടെ കൂട്ടത്തില് പുറിഞ്ചു ഉണ്ട്, മറിയോ ഉണ്ട്, ജോസ് ഇല്ല. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ആക്ടർ ആക്ച്വലി ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോലും ബെസ്റ്റ് ആക്ടർ ആയിട്ട് അത്രയും ഇന്റർനാഷണൽ ഫിലിംസിന്റെ ഇടയിൽ ചൂസ് ചെയ്ത ഒരാളാണ് ചെമ്മൻ. സോ പ്രോബബ്ലി വി ഡോണ്ട് ഹാവ് ടു ഈവൻ റേറ്റ് ഹിസ് ആക്ടിങ്. പക്ഷെ എന്നാലും ചെമ്മൻ ഈസ് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടർ അല്ലേ. ഭയങ്കര ഒരു എനർജി ആണ് ചെമ്മന്റെ കഥാപാത്രത്തിനെ. നമുക്ക് ഒരാളെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല വേറൊരാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത് അവനാണ്. സോ അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഓണം. ഐ'm sure ഈ ഫ്ലഡ് എല്ലാം കഴിഞ്ഞ് ഒരു ഓണമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ വീടൊക്കെ സജ്ജമാകട്ടെ അല്ലേ. അല്ല, ഇത്രയും റിവൈവ് ചെയ്തിട്ടൊക്കെ രണ്ട് കാര്യമുണ്ട് ഈ സിനിമ. ഒരു സിനിമയുടെ റിലീസിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു നമ്മളിപ്പോൾ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ ക്രൈസിസ് ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ് ഉണ്ട്. എല്ലാവർക്കും ഫ്ലഡിൻ്റെ എഫക്റ്റഡ് ഭീകരമാണ്. നമുക്ക് ഈ സമയത്ത് ഒരു 100 രൂപ ചിലവാക്കി അല്ലെങ്കിൽ ഒരു 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 കുറച്ച് നേരം നമുക്ക് മനസ്സ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ അല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് ഇറക്കുന്ന ഒരു പടങ്ങൾ ദ്രോഹമാണ് ശരിക്കും പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര റെസീലിയൻസ് പവറാണ് ജോജു. നമ്മൾ കഴിഞ്ഞ ഫ്ലഡിനൊക്കെ എന്ത് ഭയങ്കര പുഷ്പം പോലെ, അതിൻ്റെ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞ നാടാണ് ഇത്, നമുക്ക് അതിശയം തോന്നിപ്പോയി. എല്ലാവരും പിറ്റേ ദിവസം ബാഗൊക്കെ എടുക്കുന്ന ഓരോ ഓഫീസിൽ പോകുന്ന ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ അതിൻ്റെ ഒരു റെസീലിയൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. സിനിമ മൂടായിരിക്കും, കാരണം ആ സിനിമ കാണുന്നതും കാണുമ്പോഴുള്ള സന്തോഷവും അത് കണ്ടുപോകുമ്പോൾ ഒരു കുറച്ച് ഒരു 10 മണിക്കൂർ ഹാങ് ഓവർ എന്തായാലും ആ പടത്തിൻ്റെ ഉണ്ട്.
ഉറപ്പ്. കാരണം അങ്ങനെയാണ് ആ പടത്തിൻ്റെ പാക്കേജ്. അപ്പം അത് ഈ സമയത്ത് സംഭവിച്ച ഒരു വലിയ വലിയൊരു എന്താ പറയുക എന്താ പറയുക ആ വാക്ക് സംഭവിക്കാൻ പോകുന്നൊരു ഐറ്റമാണ്. Let's wait and watch and thank you. Yes, thank you. അനുഗ്രഹം വേണം പുണ്യാള.